V-Star and Merciless Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B-Craft, Willy White Toothpaste, Dobanit Coaching, Valvana EC Money. Radio partner, Red FM 93.5. നല്ല സുന്ദരനാണല്ലോ എന്ന് പറയും. അല്ല സത്യമായിട്ടും ഈ ചേട്ടന്റെ മറ്റേ യഥാർത്ഥ ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അതാണ് അവസ്ഥ. ഇത് മറ്റേ അല്ല, ഇത് മറ്റേ വലിയ വലിയ പൊട്ടക്ക തൊട്ട് ആളെ മാറിപ്പോയി, അടിമുടി മാറുന്ന ആള്. ക്യാരക്ടർ മണ്ടനായിരുന്നു, പക്ഷെ ആ മണ്ടന്റെ അന്ന് കുറച്ച് മാറി ഇപ്പൊ നല്ലൊരു നല്ലൊരു മനുഷ്യനായി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹീറോ കിരൺ എന്നെ കുറച്ച് മാറ്റിയെടുത്തു, അപ്പൊ നല്ലൊരു ബുദ്ധിയൊക്കെ ഉള്ള ഒരാളായി ഇപ്പൊ മാറിയിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇതൊന്നും മാറിയിട്ടില്ല. ഇതൊക്കെ മാറണമെന്ന് ചേട്ടൻ എപ്പോഴെങ്കിലും മൗനരാഗം ഡയറക്ടറോട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സാറേ, എനിക്ക് മൊത്തത്തിലുള്ള ഈ ഹെയർ സ്റ്റൈലും ഗെറ്റപ്പും ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കൊള്ളാം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബൈജുവിന് ഒരു പെണ്ണ് വരും എന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ പോയിട്ട് സാറേ ഒന്ന് എന്റെ മാറ്റോ എന്ന് ചോദിക്കണം. അങ്ങനെയുള്ള ആഗ്രഹം മനസ്സിലുണ്ടല്ലേ? മനസ്സിലുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ആരോടും പറയണ്ട. അതെ, ഇനി ആരും അറിയുന്നില്ല, ആരുമേ അറിയണ്ടാവില്ല. ചേട്ടൻ പേടിക്കേ വേണ്ട. ഇങ്ങനെ അല്ല, നമ്മള് കാണുമ്പോ കാർത്തികേട്ടന് സത്യത്തിൽ എത്ര വയസ്സുണ്ട്? കാരണം എന്താ വെച്ചാൽ 18 വയസ്സുള്ള ഒരു മകളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ 18 വയസ്സിൽ പറയാൻ തുടങ്ങായിരുന്നു. എന്താന്ന് വെച്ചാൽ വളരെ നേരത്തെ കല്യാണം കഴിച്ചതിന്റെ സ്ഥിരം സാധനം ഞാൻ പറയുന്നില്ല. ഞാനൊരു 25 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, കാൽക്കുലേറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ പറയില്ല, അല്ലെ. മോള് ഈ ക്യാരക്ടറൊക്കെ കാണുമ്പോ സീരിയല് കാണുന്നുണ്ടോ? മോള് കാണും. മോൾക്ക് ആദ്യം ഞാൻ മണ്ടനായപ്പോഴൊക്കെ എന്താ വെച്ചാ ഇങ്ങനത്തെ സാധനം ചെയ്യുന്നത്, അച്ഛനെ കുറച്ചുകൂടെ നല്ലൊരു ഹീറോ പോലത്തെ സാധനം ഒക്കെ ചെയ്തുകൂടെ എങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ എറിച്ചു നിന്നത് അന്ന് ആ മണ്ടൻ ചെയ്യുമ്പോഴായിരുന്നു. അവളുടെ സ്കൂളിലൊക്കെ പോകുമ്പോ അയ്യോ നിന്റെ അച്ഛനൊക്കെ നിങ്ങൾ ചിരിച്ചു മതി കിട്ടും. അല്ല, ആക്ച്വലി പറയും കോമഡി ചെയ്യാനാണ് ഏറ്റവും പാടെന്ന്. അതല്ല ചേട്ടൻ ഇത്ര ഈസി ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? തമാശ പറഞ്ഞ അതൊരു എന്താ പറയാ, എനിക്കതൊരു അങ്ങനെ ആയി. അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തെ മകൾക്ക് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നല്ലോ, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ. അതൊക്കെ മാറിയപ്പോ ഓക്കെ. സങ്കടമല്ല, ഒരു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, കുറച്ചുകൂടി നല്ലത് ചെയ്തുകൂടെ എന്നുള്ളൊരു സാധനം. ഇപ്പൊ എന്തായി? ഇപ്പൊ ഓക്കെ. ഇപ്പൊ അവളടുത്ത് ഭയങ്കര ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയുമ്പോഴൊക്കെ അവർക്കൊരു പ്രൗഡാണ്. ഇപ്പൊ അവള് സ്കൂളിൽ പോവാണെങ്കിലും എല്ലാം അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. വൈഫിങ്ങനെ അധികം അങ്ങനെ അഭിപ്രായം, പക്ഷെ മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്ത് അത്ര ശരിയായില്ല, നിങ്ങൾ ഇത് കുറച്ച് കുറക്കോറെ വയറ് കുറച്ച് കുറയ്ക്കണം നിങ്ങൾ, അങ്ങനെയാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുള്ളൂ. പിന്നെ ഇടയ്ക്ക് നന്നായി പറയുമല്ലോ, അവളുടെ വീട്ടിൽ പോയപ്പോ അങ്ങനെ പറഞ്ഞു. പിന്നെ മോളുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിന് പോയപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വൈഫിന്റെ അടുത്ത് നല്ല, പിന്നെ എന്റെ അമ്മയ്ക്കാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം. ആണോ? അമ്മയ്ക്ക് എന്ത് പറഞ്ഞു, ഓ എന്റെ മോൻ പോന്നെ ഇരിക്കും. അച്ഛൻ പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞു. മൊത്തത്തിൽ എന്തായാലും വീട്ടിലെല്ലാവർക്കും മൗനരാഗത്തിലെ ബൈജുവിനെ ഇഷ്ടമാണ്.